പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സൂചിപ്പിക്കും. മുസ്ലിം യോഗത്തിലേക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിയുതനായ നമ്മുടെ നേതാവ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന യുവജനയാത്രയുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിലുള്ള സംഘാടക സമിതികളുടെ രൂപീകരണമാണ് ഇന്ന് ഈ വേദിയിൽ ആദ്യമായി നടക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോക്സഭാ മണ്ഡലം കൺവെൻഷനും പഞ്ചായത്ത് നിയോജക മണ്ഡലം തല കൺവെൻഷനും പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ വിപുലമായിട്ടുള്ള പഞ്ചായത്ത് കൺവെൻഷൻ നടത്താൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായി ഈ പഞ്ചായത്തിലെ യുവജനയാത്രയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സംഘാടക സമിതികളുടെ പ്രഖ്യാപനവും പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, മുസ്ലിം യൂത്ത് ലീഗ് രണ്ടാമത് ഒരു യുവജന യാത്രയുമായി കടന്നു വരികയാണ്. വർഗീയ മുക്ത ഭാരതം, അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയങ്കരായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന രണ്ടാം യുവജന യാത്ര നവംബർ മാസം 24-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഒരു മാസക്കാലം കേരളത്തിന്റെ മുക്കുമൂലകളിൽ സഞ്ചരിച്ച് ഡിസംബർ മാസം 24-ാം തീയതി തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് സമാപിക്കുകയാണ്. യുവജനയാത്രയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രഖ്യാപന കണ്ണ 15,000-ത്തോളം വരുന്ന വൈറ്റ് കാർഡ് അംഗങ്ങളാണ്. പുതിയ ഈ കാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക്, ആതുര സേവന രംഗത്തേക്ക് ദുരന്ത മുഖങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സജ്ജമായിട്ടുള്ള ഒരു സേന എന്ന രീതിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം വീണ്ടും നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വൈറ്റ് കാർഡ് ക്യാപ്റ്റന്മാർക്കും ജില്ലാ ക്യാപ്റ്റന്മാർക്കും